വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് ചാപ്റ്റർ നമ്പർ 2 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചാപ്റ്റർ നമ്പർ 2 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ഓർഡർ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താ എന്ന് പറഞ്ഞു ഇനി ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് എങ്ങനെ സോൾവ് ചെയ്യാം അതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരു മെത്തേഡ് ഉപയോഗിച്ച് എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരുപാട് ഡിഫറൻഷ്യൽ ഒരുപാട് മെത്തേഡ് ഉണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട് കാരണം ഒറ്റ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് ആ ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഘടന അനുസരിച്ച് അതിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഓരോ മെത്തേഡ് ഉപയോഗിച്ച് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും ഓക്കെ എന്താണ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദറ്റ് ഈസ് ഡി വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇതാണ് അതിൻ്റെ ജനറൽ ഫോം അല്ലേ ദറ്റ് ഈസ് വൈ ഡാഷ് ഈക്വൽ ടു 1 ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് വൈ ഡാഷ് ഈക്വൽ ടു സൈൻ എക്സ് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് വൈ ഡാഷ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ഇതെല്ലാം ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ദറ്റ് ഈസ് വൈ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഇനി ഈക്വൽ ടു ഇവിടെ എന്താവാം കോൺസ്റ്റന്റ് വരാം എക്സ് വരാം എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷൻ വരാം അപ്പോൾ ജനറലി നമുക്ക് എന്ത് ചെയ്താം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം ഇനി ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അത് സോൾവ് ഇതുവരെ നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഇതുവരെ പഠിച്ചിട്ടില്ല സൊല്യൂഷൻ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് അല്ലേ സൊല്യൂഷൻ ക്വസ്റ്റ്യനും തരണം അഥവാ ഡിഫറൻഷ്യൽ ഇക്വേഷനും തരണം അതുപോലെ തന്നെ സൊല്യൂഷനും തരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ ആണോ അല്ലേ എന്ന് നമുക്ക് വാരിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല ഈ ഒരു ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് അതും സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്ന മെത്തേഡുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ മെത്തേഡാണ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത് ദറ്റ് ഈസ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്പോൾ ഇത്തരം ഇതാണ് സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം ഇങ്ങനെയാണ് ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യാം ഡി വൈയുടെ കൂടെ ഇവിടുത്തെ വൈയുടെ ടേംസിനെ സെപ്പറേറ്റ് ചെയ്ത് ഡി എക്സിൻ്റെ കൂടെ ഈ സൈഡിലെ എക്സിനെ മാറ്റി എഴുതാൻ പറ്റും എക്സിൻ്റെ ടേമിനെയും വൈയുടെ ടേമിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എക്സാമ്പിൾ ഡി വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് വൈ ഇതിനെ നമുക്ക് എക്സ് വൈനെ ഇങ്ങോട്ടെടുക്കാം അല്ലേ വൈനെ ഇങ്ങോട്ടെടുക്കാം ഡി എക്സിനെ ഇങ്ങോട്ടെടുക്കാം എന്തായി അപ്പോൾ ഡി വൈ ഡിവൈഡ് ബൈ വൈ ഈക്വൽ ടു എക്സ് ഡി എക്സ് ഇപ്പം നോക്കി ഈ ഒരു സൈഡിൽ എക്സിൻ്റെ ഫംഗ്ഷൻ ഈ ഒരു സൈഡിൽ വൈയുടെ ഫംഗ്ഷൻ വേറെ എക്സാമ്പിൾ ഡി വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ഡിവൈഡ് ബൈ സൈൻ എക്സ് ദറ്റ് ഈസ് വൈനെ ഇങ്ങോട്ടെടുക്കുക ഡി എക്സിനെ ഇങ്ങോട്ടെടുക്കുക അല്ലേ ദറ്റ് ഈസ് ഡി വൈ ഡിവൈഡ് ബൈ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ദറ്റ് ഈസ് ഈ ഒരു സൈഡിൽ വൈയുടെ ടേം മാത്രം ഈ ഒരു സൈഡിൽ എക്സിൻ്റെ ടേം മാത്രം ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുക സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും അപ്പോൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും അത്തരം സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഓക്കെ ദാറ്റ് ഈസ് സൊല്യൂഷൻ ഓഫ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓക്കെ നമുക്ക് തിയറി അധികം പറയേണ്ടതില്ല സോൾവ് ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് ഈക്വൽ ടു 1 + x ഇൻറ്റു 1 + y² ഓക്കെ
അപ്പോൾ സെപ്പറബിൾ മെത്തേഡാണ് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. എക്സിൻ്റെയും വൈഡേയും ടേമിനെ ഈക്വൽ സൈൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് സൊല്യൂഷൻ. ഡി വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് ഇൻറ്റു വൺ പ്ലസ് വൈ സ്ക്വയർ. വൺ പ്ലസ് വൈ സ്ക്വയറിനെ ഇങ്ങോട്ട് എടുക്കാം, ഡി എക്സിനെ ഇങ്ങോട്ട് എടുക്കാം, അല്ലേ? ദാറ്റ് ഈസ് വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു വൺ പ്ലസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി അപ്പോൾ ഇത് സെപ്പറബിൾ ഫോമിലായി. ഇനി വളരെ സിമ്പിളാണ്, ഇവിടെയും ഇവിടെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഇവിടെ ടാൻ ഇൻവേഴ്സ്, എന്താണ് ഇൻറ്റഗ്രൽ? വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ, ടാൻ ഇൻവേഴ്സ് വൈ, അല്ലേ? ദാറ്റ് ഈക്വൽ ടു, ഇവിടെ ഇൻറ്റഗ്രൽ എന്താ വരും? എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു പ്ലസ് സം ഇൻറ്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു ആണ് ഫംഗ്ഷൻ, അല്ലേ? വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായി? ടാൻ വരും, അല്ലേ? ടാൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ്. ഇതാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ സെപ്പറബിൾ ഫോമിലാണെങ്കിൽ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈ കിട്ടും, അല്ലേ? വൈയുടെ ഒരു ടേം കിട്ടും, അതിൽ നിന്ന് വൈ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വൺ പാരാമീറ്റർ. ഇവിടെ നോക്കി, ഇത് ജനറൽ സൊല്യൂഷനാണ്, അല്ലേ? വൈ ഈക്വൽ ടു സി, കാരണം ഒരു സി ഒരു ആർബിറ്ററി കോൺസ്റ്റന്റ് വന്നേ. കാരണം എന്തായിരുന്നു? ഇവിടെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു, അല്ലേ? വൈ ഡാഷ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് ഇൻറ്റു വൺ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ജനറൽ സൊല്യൂഷനിൽ എത്ര കോൺസ്റ്റന്റ് ആയിരിക്കും? ഒരു കോൺസ്റ്റന്റ് ഉണ്ടാകാൻ പറ്റുള്ളൂ, അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് പാരാമീറ്റർ. ഫൈൻഡ് വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ. വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ടു വൈ മൈനസ് എക്സ് മൈനസ് ടു ഓൾ ഡിവൈഡഡ് ബൈ എക്സ് വൈ മൈനസ് ത്രീ വൈ പ്ലസ് എക്സ് മൈനസ് ത്രീ. ഓക്കെ, നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നോക്കണം, ഇവിടെ എക്സിൻ്റെ ഒരുപാട് ടേം ഉണ്ട്, വൈയുടെ ഒരുപാട് ടേം ഉണ്ട്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും ടേംസിനെ ഈക്വൽ സൈനിൻ്റെ രണ്ട് സൈഡിലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. ഓക്കെ, സൊല്യൂഷൻ. ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ദിസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ രണ്ടിലും വൈ ഉണ്ട്, അല്ലേ? വൈനെ പുറത്തേക്ക് എടുക്കാം, ബാക്കി എക്സ് പ്ലസ് ടു. ഇവിടെ മൈനസ് എക്സ് പ്ലസ് ടു എന്തായാലും, കാരണം മൈനസ് പുറത്ത് അകത്തോട്ട് എന്ന് കഴിഞ്ഞാൽ മൈനസ് എക്സ് മൈനസ് ടു ആയി. ഡിവൈഡഡ് ബൈ, ഇവിടെ താഴെയും വൈ ഉണ്ട്, അതിനെയും പുറത്ത് കിടക്കാം, ബാക്കി എക്സ് മൈനസ് ത്രീ പ്ലസ് എക്സ് മൈനസ് ത്രീ. ഇങ്ങനെ എഴുതാം. ഇപ്പം മുകൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് ടു കോമണാണ്, താഴെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് മൈനസ് ത്രീ കോമണാണ്. ദെയർഫോർ നമുക്ക് ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഇൻറ്റു, ഓക്കെ, എക്സ് പ്ലസ് ടു പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ വൈ മൈനസ് വൺ വരും, അല്ലേ? എക്സ് പ്ലസ് ടു പുറത്തേക്ക് എടുത്താൽ ഇവിടെ വൈ ഉണ്ട്, പിന്നെ ഇവിടെ മൈനസ് വൺ ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് മൈനസ് ത്രീ കോമണാണ്, എക്സ് മൈനസ് ത്രീ ഇൻറ്റു പിന്നെ വൈ പ്ലസ് വൺ. ഇനി എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം, അല്ലേ? കാരണം വൈയുടെ ടേമിനെ ഇങ്ങോട്ട് എടുക്കാം, ദാറ്റ് ഈസ് ഡി വൈ ഡിവൈഡ് ബൈ വൈ മൈനസ് വൺ ഇൻറ്റു വൈ, സോറി, ഇതിനെ വൈ മൈനസ് വണ്ണിന് താഴോട്ട് വരും, ഈ വൈ പ്ലസ് വൺ മുകളിലോട്ട് പോകും. ഓക്കെ, ദാറ്റ് ഈസ് വൈ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൈ മൈനസ് വൺ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇൻറ്റു ഡി എക്സ്. ഇപ്പം നോക്കി, ഈക്വൽ സൈനിൻ്റെ ഒരു സൈഡിൽ വൈയുടെ ടേമും മറ്റു സൈഡിൽ എക്സിൻ്റെ ടേമും. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ വൈ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൈ മൈനസ് വൺ ഡി വൈ ദിസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ത്രീ ഡി എക്സ്. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. എങ്ങനെ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും? വളരെ സിമ്പിളാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, വളരെ സിമ്പിളാണ്. താഴെ എന്താണോ എക്സ് വൈ മൈനസ് വൺ അവിടെ, അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് ഇവിടെയും വൈ മൈനസ് വൺ കൊണ്ടുവരാം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ വൈ മൈനസ് വൺ, ഈ മൈനസ് വൺ പോകാൻ വേണ്ടിയിട്ട് വൺ ആഡ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് പ്ലസ് വൺ.
അപ്പോൾ ഇവിടെ ഇത് രണ്ട് ക്യാൻസൽ. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്? താഴെ ഒരു വൈ മൈനസ് വൺ ഉണ്ട്, അപ്പോൾ ഇവിടെ മുകളിൽ ഒരു വൈ മൈനസ് വൺ വരാൻ വേണ്ടിയിട്ട് വൈ ആൾറെഡി ഉണ്ട്, മൈനസ് വൺ അല്ലാത്തത്, അപ്പോൾ മൈനസ് വൺ അതിൻ്റെ കൂടെ പ്ലസ് വൺ ചെയ്തു. ഓക്കെ, ഇൻടു ഡി വൈ. ഇവിടെ ഇൻ്റഗ്രൽ എക്സ് മൈനസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ടു. എന്തുകൊണ്ട് എക്സ് മൈനസ് ത്രീ എഴുതി? താഴെ ഒരു എക്സ് മൈനസ് ത്രീ ഉണ്ട്, ദാറ്റ് ഈസ് എക്സ് മൈനസ് ത്രീ ഡി എക്സ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ തൊട്ട് മുന്നത്തെ ടേം തന്നെ കിട്ടും. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്? ഇനി ഇവിടെ നോക്കി, ഈ ഒരു ടേം ഞാൻ ഇങ്ങനെ ആക്കി എടുക്കാൻ പോവാം, ഈ ഒരു ടേം ആഡ് ചെയ്ത് എഴുതാൻ പോവാം. അപ്പോൾ വൈ മൈനസ് വൺ ഡിവൈഡഡ് ബൈ വൈ മൈനസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൈ മൈനസ് വൺ, ദാറ്റ് ഈസ് ടു ഡിവൈഡ് ബൈ വൈ മൈനസ് വൺ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ഡി വൈ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ത്രീ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ പ്ലസ് ഫൈവ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇൻറ്റു ഡി എക്സ്. ഇതിന് രണ്ടിൻ്റെയും ഇൻറ്റേഗ്രൽ വളരെ സിമ്പിളാണ്, കാരണം ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. വൺ പ്ലസ് ടു ഡിവൈഡ് ബൈ വൈ മൈനസ് വൺ ഡി വൈ, ദിസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ വൺ പ്ലസ് ഫൈവ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ത്രീ ഡി എക്സ്. ഇൻറ്റഗ്രേറ്റ് എങ്ങനെ ചെയ്യാം? എന്താണ് വൺ ബൈ എക്സിൻ്റെ ഇൻറ്റഗ്രൽ? ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് എന്താ? ദാറ്റ്സ് ഈക്വൽ ടു ലോഗ് എക്സ് ആ, അല്ലേ? എന്താണ് വൺ ഡിവൈഡ് ബൈ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ടു എക്സ്? ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? ഇൻറ്റഗ്രൽ ടു എക്സ് ഡിവൈഡ് ബൈ അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ സൈൻ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് എന്താ? ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? ലോഗ് സൈൻ എക്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എപ്പോഴെങ്കിലും ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ഇൻറ്റഗ്രൽ എന്തായിരിക്കും? ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. വൺ ബൈ എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്, ദെയർഫോർ ഇതിൻ്റെ ഇൻറ്റഗ്രലിൻ്റെ ആൻസർ എന്താ? ലോഗ് ഡിനോമിനേറ്റർ. ഇതിൻ്റെ ആൻസർ എന്താ? എക്സ് കോൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ്, ദെയർഫോർ ഇതിൻ്റെ ആൻസർ ലോഗ് എക്സ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടു പുറത്തേക്ക് എടുക്കുന്ന ലോഗ് എക്സ് വരും, അപ്പോൾ ടു ലോഗ് എക്സ് വരും. ടു ലോഗ് എക്സ് എന്നുള്ളത് എന്നാൽ ലോഗ് എക്സ് സ്ക്വയർ ആയി, ഇതിനെ ഇതിൻ്റെ പവർ ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ വണ്ണിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? വണ്ണിൻ്റെ ഇൻറ്റഗ്രൽ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നത്, പ്ലസ് ടു നമുക്ക് ഇവിടെ എഴുതാം. ബാക്കി ഇൻറ്റഗ്രൽ ഓഫ് വൺ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് വൺ മൈനസ് വൈ മൈനസ് വൺ ഡി വൈ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്, അപ്പോൾ വണ്ണ് കിട്ടും. അപ്പോൾ ലോഗ് ലോഗ് വൈ മൈനസ് വൺ. ഓക്കെ, നെക്സ്റ്റ് എ ഈക്വൽ ടു ഇവിടെയും അതേപോലെ എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് ത്രീ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ബ്രാക്കറ്റ് മാറും ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാലും ഇങ്ങനെ എഴുതിക്കഴിഞ്ഞാലും സെയിം ആണ്, കാരണം ലോഗ് നെഗറ്റീവ് വാല്യൂസിന് എന്തായാലും ഡിഫൈൻഡ് അല്ല, അതുകൊണ്ടാണ് അവർ ഒരു മോഡുലസ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, പ്ലസ് സി, ആർബിറ്ററി കോൺസ്റ്റന്റ് പ്ലസ് സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് വൈ, ഞാൻ ഒന്നുകൂടി ഈ ഒരു ടേം വൃത്തിയിൽ എഴുതാം. ദാറ്റ് ഈസ് വൈ പ്ലസ് വൈ പ്ലസ് ടു ലോഗ് വൈ മൈനസ് വൺ ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് ത്രീ എക്സ് മൈനസ് ത്രീ പ്ലസ്. ഓക്കെ, കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, ഇനീഷ്യൽ വാല്യൂ. അപ്പൊ ഇതായിരുന്നു സൊല്യൂഷൻ, ഇതാണ് സൊല്യൂഷൻ. ഇതിനെയാണ് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയാം. ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ, എപ്പോഴും വൈ ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എക്സ് ഇങ്ങനെ എഴുതുന്ന സൊല്യൂഷനാണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ. ഇവിടെ നോക്കി, വൈ പ്ലസ് ടു ഇൻറ്റു ലോഗ് വൈ മൈനസ് വൺ ഈക്വൽ ടു, ഇങ്ങനെ വൈയുടെ വൈ ഈക്വൽ ടു ഒരു ഫങ്ഷൻ ഓഫ് എക്സ് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് പേരാണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ. അല്ലാതെ വൈയുടെ ടേം വീണ്ടും അതിൻ്റെ അകത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്നാണ് പറയുക. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വിട്ടു പോയിട്ടുള്ളത്. ഓക്കെ, വീണ്ടും നമുക്ക് ചെയ്യാനുണ്ട്, പ്രോബ്ലംസ് ചെയ്യാനുണ്ട് ഈ ഒരു മെത്തേഡ് വെച്ചുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്, അപ്പോൾ ഇതാണ് സൊല്യൂഷൻ, ഇത് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ, ഇംപ്ലിസിറ്റ് ഫോമാണ്. ഇനി വേണമെങ്കിൽ ഇതിനെ എക്സ്പ്ലിസിറ്റ് ഫോമിലേക്ക് മാറ്റി എഴുതാം, അല്ലേ? രണ്ട് സൈഡും ഈ പവറൊക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ഫോമിലേക്ക് മാറ്റി എഴുതാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതും ഒരു സൊല്യൂഷനാണ്. ഇനി ഇതിനെ വൈ ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് എക്സ് എഴുതി കഴിഞ്ഞാലും അതും സൊല്യൂഷനാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, സോൾ ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് ഫോർ.
എങ്ങനെ എഴുതാം dy divided by y square minus 4 equal to dx variable separable form like mari le separable differential equation that is integral dy divided by y square minus 4 this equal to integral dx okay that is എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം ഇതിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിരുന്നു ലോഗ് ഡിനോമിനേറ്റർ ചെയ്യാൻ പറ്റും പക്ഷേ മുകളിൽ 2y ഉണ്ട് 2y ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് പക്ഷേ മുകളിൽ 2y ഇല്ല അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യും ദാറ്റ് ഈസ് ഇന്റഗ്രൽ dy ഡിവൈഡ് ബൈ നമുക്ക് a സ്ക്വയർ മൈനസ് b സ്ക്വയർ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം y മൈനസ് 2 ഇൻടു y പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ ഇൻടു dy ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx ഇതിനൊന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ y മൈനസ് 2 ഇൻടു y പ്ലസ് 2 This equal to a divided by y minus 2 plus b divided by y plus 2. Throughout the denominator undu into cheythu kaniyan thirum 1 equal to a into y by 2 cancel cheyum baaki y plus 2 next plus b into y minus 2. Put y equal to minus 2. Y equal to minus 2 eduthu kaniya a de term kodutu po. Baaki endu varum that is 1 equal to y equal to minus 2 കൊടുക്കുമ്പോൾ y a1 equal to minus 4b എന്ന് വരും that is b equal to എന്തായി 1 by 4 minus 1 by 4 അതേപോലെ പുട്ട് y equal to 2 കൊടുത്തു കഴിഞ്ഞാലോ that is ഈ ടേം പിന്നീട് പോകും അല്ലേ 2 minus 2 that is equal to 0 വരും that is എന്ത് കിട്ടും 1 equal to 4a a equal to 1 by 4 എന്ന് വരും therefore നമുക്ക് ഇതിനു പകരം ഈ ഇന്റഗ്രൽ 1 divided by y minus 2 into y plus 2 into dy. This equal to integral dx. That is, ഇതിനെ പകരം നമുക്ക് എന്ത് എഴുതാം? ഇതിനെ പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. Integral 1 divided by 4 all divided by y minus 2 minus 1 divided by 4 divided by y plus 2 എന്ന് എഴുതാം. അല്ലേ? That is, a യും b യും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളൂ. അല്ലേ? A equal to 1 by 4, B equal to minus 1 by 4. That is, our minus nya ingote edhi ennullu. Okay, into dy. Into dy, this equal to integral dx. Okay, that is, ini namakku valare simple aayittu integrate cheyyam. That is, integral 1 by 4 into y minus 1 divided by y minus 2 dy. Alliki 1 by 4 namakku ingote edha. നിങ്ങള് ഈ നൊട്ടേഷൻ ഒന്നും കൺഫ്യൂഷൻ വരരുത് ദാറ്റ് ഈസ് ഇന്റഗ്രൽ 1/4 ഈ 1/4 പിന്നെ എന്തുണ്ട് 1 ഡിവൈഡ് ബൈ y മൈനസ് 2 dy മൈനസ് എഗൈൻ 1 ഡിവൈഡ് ബൈ 4 1 ഡിവൈഡ് ബൈ y പ്ലസ് 2 ഇന്റഗ്രൽ dy ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ dx ഇനി നമുക്ക് ഡിനോമിനേറ്റർ 1/4 നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ 1/4 പുറത്തേക്ക് എടുക്കാം ഇതിന്റെ ഇന്റഗ്രൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലേക്ക് എടുക്കുന്നത് therefore log y minus 2 എന്ന് എഴുതാം minus 1/4 ഇതിന്റെ ഡെറിവേറ്റീവ് therefore log y plus 2 എന്ന് എഴുതാം okay that's equal to x plus c that is 1/4 നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും 1/4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ log y minus 2 minus log y plus 2 എന്ന് വരും അല്ലേ equal to x plus c എന്നാണ് ലോഗ് എ മൈനസ് ലോഗ് ബി ദാറ്റ്സ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി എന്നാണ് അല്ലേ ദെയർഫോർ 1/4 ലോഗ് വൈ മൈനസ് 2 ഡിവൈഡ് ബൈ വൈ പ്ലസ് 2 ഇങ്ങനെ എഴുതാം ഈക്വൽ ടു എക്സ് പ്ലസ് സി ഓക്കെ ദാറ്റ് ഈക്വൽ ടു 4 നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ലോഗ് വൈ മൈനസ് 2 ഡിവൈഡ് ബൈ വൈ പ്ലസ് 2 ദിസ് ഈക്വൽ ടു 4x പ്ലസ് 4c അല്ലേ 4c എന്ന് എഴുതാം 4x പ്ലസ് 4c രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ഈ പവർ എടുത്തു ഇവിടെയും ഈ പവർ എടുത്തു ഇവിടെയും ഈ പവർ എടുത്തു ഇത്രയും ടേം എന്നാൽ ഈ പവർ ലോഗ് വൈ മൈനസ് 2 ഡിവൈഡ് ബൈ വൈ പ്ലസ് 2 ദാറ്റ് ഈസ് ഈയും ലോഗും ഇവിടുന്ന് പോകും അല്ലേ ബാക്കി എന്ത് വരും വൈ മൈനസ് 2 ഡിവൈഡ് ബൈ വൈ പ്ലസ് 2 ദിസ് ഈക്വൽ ടു ഇ പവർ 4x നെക്സ്റ്റ് പ്ലസ് ഇ പവർ 4c എന്ന് എഴുതാം ഈ പവർ 4c പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ് സി ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതും ഒരു കോൺസ്റ്റന്റ് ആണ് therefore ഇതിനെ നമുക്ക് ക്യാപിറ്റൽ സി എന്ന് എഴുതാം അല്ലേ ദാറ്റ് ഈസ് y മൈനസ് 2 ഡിവൈഡ് ബൈ y പ്ലസ് 2 ദിസ് ഈക്വൽ ടു സം ക്യാപിറ്റൽ സി ഇൻടു e പവർ 4x എന്ന് എഴുതാം നമുക്ക് y ഇവിടെ നിർത്താൻ വേണമെങ്കിൽ ഇതെന്താണ് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ ആണ് ഓക്കെ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് x എഴുതണം
Okay, that is y equal to engane ezhudan namukku idine cross multiply cheyyam le y minus 2 equal to y plus 2 into c into e power 4x yani ivide c dash ennu kodukkan pora kaana vera constant that is c dash idin c dash ennu kodukkan pora that is this a equal to y into c dash e power 4x plus 2 into c dash next e power okay c dash kodukkanda avashyam illa pinne nammal vera oru c kondu venilla alle adond c dash kodukkala x that is 2c into e power 4x okay that is this a equal to namukku ee term ne ingotte edukka ee term ne ingotte edukka that is y minus y c e raised to 4x equal to minus 2 ne ingotte edukka that 2 plus 2c e raised to 4x okay that is this equal to y ivdinu y porthukeduthu kenna endai y into 1 minus c e raised to 4x this equal to ivdinu 2 porthukedukam le 2 into 1 plus c e raised to 4x idine ingotte eduthu kenna that is y equal to 2 into 1 plus c e raised to 4x divided by 1 minus c e raised to 4x ippo nokku y equal to some function of x ഇതാണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ അപ്പോൾ ഇതെന്താണ് ഇത് ഇംപ്ലിസിറ്റ് സൊല്യൂഷനാ ഓക്കേ ഇതാണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ ഇതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് പറയാൻ വിട്ടു പോയത് എന്താണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷനും അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് സൊല്യൂഷനും y equal to some function of x എന്ന ഫോർമുലയുള്ള സൊല്യൂഷൻ ആണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ അല്ലാത്തതാണ് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ solve the initial value problem solve the initial value problem solve initial value problem y dash equal to minus 2xy where y of 0 equal to 1 also determine the interval in which the solution is defined okay engane cheyyam that is dy divided by dx equal to minus 2xy le y dash parna kanyal dy by dx equal to minus 2xy namukku maati ezhuda le that is e 2y അല്ലെങ്കിൽ x നെ y നെ ഇങ്ങോട്ട് എടുക്കാം y നെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ dy divided by y this equal to minus 2x dx വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറി അല്ലേ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു ഇന്റഗ്രേറ്റ് ചെയ്യാം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ദാറ്റ് ഈസ് log y equal to minus 2x square by 2 plus c എന്നായി അല്ലേ ദാറ്റ് ഈസ് 2 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം e power എടുത്തു കഴിഞ്ഞാൽ e power log y equal to e power minus x square plus c എന്ന് കിട്ടും അല്ലേ എന്നാണ് e power log y that's equal to y that is y equal to e power minus x square into e power c അല്ലേ നമ്മൾ പവർ ആഡ് ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ e power c കൊണ്ട് ഇൻടു ചെയ്യാന അതിനെ മീനിങ് therefore e power c നമുക്ക് other constant capital c എന്ന് കൊടുക്കാം therefore y equal to c into e power minus x square pakshe ivide endha thannalladhu initial value problem aanu c ide value kandupidikkan vendittu namukku oru condition thannittunde y of 0 equal to 1 initial value problem aanu therefore ee condition ubayiche ividte ee constant inde value ningal kandupidikkanam okay engane kandupidikka idine meaning endha x ni 0 kodukkumbo y ide value 1 varu therefore y യുടെ വാല്യൂ 1 വരും അപ്പോൾ x ന് 0 എടുത്തു കഴിഞ്ഞാൽ that is e power 0 എന്ന് വരും ല്ലേ minus 0 square e power 0 പറഞ്ഞാൽ എന്താ that is 1 that is 1 equal to c therefore നമ്മുടെ സൊല്യൂഷൻ ആയി y equal to e power minus x square എന്നായി ഇതിന്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ല്ലേ ഈ സൊല്യൂഷൻ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യാ also find the interval adava x ni endellam values namukku kodukam edokke value ee function evideyana define cheyyallathu edu value kodukam 0 kodukam 1 kodukam 2 kodukam edu value kodukam kaaranam e raised to x ella idathum continuous aanu
എല്ലാ പോയിന്റിലും ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇ റേസ്റ്റ് മൈനസ് എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ ഇ റേസ്റ്റ് എക്സ് സ്ക്വയറും എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ എല്ലായിടത്തും എക്സിസ്റ്റ് ഡിഫൈൻഡ് ആണ്. ദെർഫോർ ഇത് ഏത് വാല്യൂ കൊടുക്കാം, ദെർഫോർ ഇന്റർവെൽ എന്താണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഫംഗ്ഷൻ ഇ പവർ വൺ ബൈ എക്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സീറോയില് വൺ ഡിവൈഡ് ബൈ സീറോ നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് സീറോയില് ഡിഫൈൻ ചെയ്യില്ല, സീറോ അല്ലാത്ത ഏത് ഇന്റർവെലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അതാണ് അതിൻ്റെ ചോദിച്ചത്, തന്നിട്ടുള്ള സൊല്യൂഷൻ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇതിന് എവിടെയും ഒരു പ്രശ്നമല്ല, എക്സിന് എന്ത് വാല്യൂ കൊടുക്കാം. ഓക്കെ, ദെർഫോർ ഇന്റർവെൽ എന്താണ്, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സൊല്യൂഷൻ ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. Find the solution of the initial value problem. IVP എന്ന് എഴുതുമ്പോൾ ഷോർട്ട് ആയിട്ട് dy by dx equal to 3x square plus 4x plus 2 divided by 2 into y minus 1. Y of 0 equal to minus 1. In explicit form. വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻ എക്സ്പ്ലിസിറ്റ് ഫോം. അപ്പോൾ വൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന ഫോമിൽ തന്നെ എഴുതണം, അല്ലാതെ എഴുതരുത്. ഓക്കെ, ആൻഡ് ഡിറ്റർമിൻ, അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആൻഡ് ഡിറ്റർമിൻ ദ ഇന്റർവെൽ വേർ ദ ഫംഗ്ഷൻ അല്ലെങ്കിൽ വേർ ദ സൊല്യൂഷൻ എക്സിസ്റ്റ്. ഓക്കെ, നമുക്ക് ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാൻ പറ്റും അല്ലേ. എന്ത് ചെയ്താൽ മതി, ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ട് എടുത്താൽ മതി, ഡി എക്സിനെ ഇങ്ങോട്ട് എടുത്താൽ മതി അല്ലേ. ദാറ്റ് ഈസ്, എന്നിട്ട് അത് എക്സ്പ്ലിസിറ്റ് ഫോം, സൊല്യൂഷൻ്റെ എക്സ്പ്ലിസിറ്റ് ഫോം എഴുതണം, അഥവാ വൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന ഫോമിൽ തന്നെ എഴുതണം. എന്നിട്ട് ഈ ഫംഗ്ഷൻ, ഈ സൊല്യൂഷൻ എവിടെയൊക്കെ എക്സിസ്റ്റ് ചെയ്യണേ, ദാറ്റ് ഈസ് ആ ഇന്റർവെല്ലും ഡിഫൈൻ ചെയ്യണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. dy by dx ദിസ് ഈക്വൽ ടു 3x² + 4x + 2 ഡിവൈഡഡ് ബൈ 2 × y - 1. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇതിനെ ഇങ്ങോട്ട് എടുക്കാം, ഇതിനെ അങ്ങോട്ട് എടുക്കാം. That is 2 × y - 1 dy. This equal to 3x² + 4x + 2 into dx. That is integrate the union theorem. That is 2y - 2 × dy. This equal to 3x² + 4x + 2 × dx. Okay. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 2y² / 2 - 2y. ദിസ് ഈക്വൽ ടു 3x² / 3x³ / അല്ലേ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 3x³/4x² / 2 + 2xa + some integrating constant ദാറ്റ് ഈസ് സി. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ 3 ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 ക്യാൻസൽ ചെയ്യാൻ 2x² ബാക്കി എന്തുണ്ടായിരിക്കും, y² - 2y = x³ + 2x² + 2x + c. ഇതാണ് ഇംപ്ലിസിറ്റ് ഫോം. ഇത് സൊല്യൂഷനാ അല്ലേ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സം ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇത് ഒരു ഇംപ്ലിസിറ്റ് ഫോമാണ്, പക്ഷെ ക്വസ്റ്റ്യനിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ കണ്ടെത്തണം. ഓക്കെ, ഇതെപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, y² - 2y ഇതിനൊക്കെ ഇങ്ങോട്ട് എടുക്കാം മൈനസ്. അതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് തന്നിട്ടുണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ, തന്നിട്ടുണ്ട് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഇനീഷ്യൽ കണ്ടീഷൻ, y(0) = -1. എന്താ അതിൻ്റെ മീനിങ്, വൈയുടെ വാല്യൂ -1 വരും എപ്പോ, എക്സിന് 0 കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, -1² - -2 × -1, ദിസ് ഈക്വൽ ടു എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ സി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ, ദാറ്റ് ഈസ് -1² പറഞ്ഞു കഴിഞ്ഞാൽ 1, നെക്സ്റ്റ് മൈനസ് മൈനസ് പ്ലസ് വരും, ദാറ്റ് ഈസ് 1 + 2 = c. ദാറ്റ്സ് ഈക്വൽ ടു സിയുടെ വാല്യൂ 3. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ദാറ്റ് ഈസ് വൈ സ്ക്വയർ
minus 2y equal to x square x cube plus 2x square plus 2x plus 3. രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസറായി. പക്ഷേ സോറി, നമ്മുടെ സി എന്ന വാല്യൂ കിട്ടി, ദറ്റ് ഈസ് സൊല്യൂഷൻ, ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ കിട്ടി. നമുക്ക് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? ദറ്റ് ഈസ് വൈ സ്ക്വയർ മൈനസ് ടു വൈ, ഇതിനൊക്കെ ഇങ്ങോട്ട് എടുക്കാം. ദറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു സീറോ. ഇവിടെ നോക്ക്, y ഈക്വൽ ടു എന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇവിടെ ഇതിനെ ഒരു ക്വാഡ്രാറ്റിക് ഫോം പോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് y കണ്ടെത്താൻ പറ്റുമല്ലോ. കാരണം വൈയുടെ സ്ക്വയർ, പിന്നെ വൈയുടെ ടേം, പിന്നെ കോൺസ്റ്റന്റ് ടേം അല്ലേ. ഇതിനെ കംപ്ലീറ്റ് കോൺസ്റ്റന്റ് ടേം ആക്കി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലായി അല്ലേ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ. ഇത്തരം ഒരു ഇക്വേഷൻ പോലെ ആയി. കാരണം വൈ സ്ക്വയർ ഈ എക്സിന്റെ സ്ഥാനത്ത് വൈ എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഫോമാണ്. അവിടെ എ എന്താണ്? എ ഈക്വൽ ടു വണ്. എന്താണ് ബി? ബി ഈക്വൽ ടു മൈനസ് ടു. ആൻഡ് സി എന്താണ്? സി പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള എല്ലാ ടേമും, എക്സ് ക്യൂബ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ. ദറ്റ് ഈസ് വൈ ഈക്വൽ ടു എന്തൊരു മൈനസ് ബി, ദറ്റ് ഈസ് ടു അല്ലേ. മൈനസ് മൈനസ് ടു, ദറ്റ് ഈസ് ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. എന്നാണ് ബി സ്ക്വയർ ഫോർ, ഫോർ മൈനസ് ബി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ ഇൻറ്റു സി. സി ഇത്രയും ടേം അല്ലേ. ദറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ, ഇവിടെ മൈനസ് ഫോർ ഇൻറ്റു എ ഇൻറ്റു സി. സി എഴുതുമ്പോൾ മൈനസ് വരും, ആ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് വരും. ദറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു എ, ദറ്റ് ഈസ് ടു അല്ലേ. അകത്ത് ഒരു ഫോർ കോമൺ ആണ്, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദറ്റ് ഈസ് എന്ത് വരും? ടു പ്ലസ് ഓർ മൈനസ് ടു ഇൻറ്റു റൂട്ട് ഓഫ് വൺ പ്ലസ് ബാക്കി ഈ ഫോർ ഇപ്പോൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ റൂട്ടിൻ്റെ അകത്ത് നിന്ന് ഫോർ പുറത്തേക്ക് വരുമ്പോൾ ടു വന്നു അല്ലേ. ബാക്കി വൺ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ ടു. ദറ്റ്സ് ഈക്വൽ ടു, മുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ടു പുറത്തേക്ക് എടുക്കാം. ടു പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ വൺ പ്ലസ് ഓർ മൈനസ് വൺ, നെക്സ്റ്റ് റൂട്ട് വൺ പ്ലസ് ത്രീ, ദറ്റ് ഈസ് ഫോർ അല്ലേ. എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ ടു. ടു ടു നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെയർഫോർ എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത്? y ഈക്വൽ ടു വൺ പ്ലസ് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ. അതുപോലെ തന്നെ y ഈക്വൽ ടു വൺ മൈനസ് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ. ഇപ്പോൾ രണ്ട് സൊല്യൂഷൻ കിട്ടി. y ഈക്വൽ ടു ഒരു സൊല്യൂഷനെ പറ്റുള്ളൂ അല്ലേ. y ഈക്വൽ ടു വൺ പ്ലസ് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ. പക്ഷെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു, വൈ ഓഫ് സീറോ ഈക്വൽ ടു മൈനസ് വൺ. അഥവാ വൈക്ക് വൈയുടെ വാല്യൂ മൈനസ് വൺ വരും എപ്പോൾ എക്സിന് സീറോ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൽ ഏതാ നമ്മൾ ചെക്ക് ചെയ്യുക? വൈയുടെ വാല്യൂ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വൈ ഏതാ, ഏത് സൊല്യൂഷനാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? വൈയുടെ വാല്യൂ മൈനസ് വൺ വരണം എക്സിന് സീറോ കൊടുക്കുമ്പോൾ. therefore x ന് സീറോ കൊടുത്ത് നോക്ക് എന്ത് വരും. ദറ്റ് ഈസ് ഇവിടെ ഓക്കെ, x ന് സീറോ എടുത്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇത് എന്ത് വരും? മൈനസ് വൺ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ വൺ പ്ലസ് ഇവിടെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ദറ്റ് ഈസ് റൂട്ട് ഫോർ എന്ന് വരും. ദറ്റ്സ് ഈക്വൽ ടു വൺ പ്ലസ് ടു, ദറ്റ്സ് ഈക്വൽ ടു ത്രീ വരും. ശരിയാണോ? മൈനസ് വണ്ണ കിട്ടേണ്ടത്, പക്ഷെ അതുകൊണ്ട് ഇത് റൂട്ട് അല്ല. ഇനി ഇവിടെ ചെക്ക് ചെയ്ത് നോക്ക്, വൈയുടെ വാല്യൂ മൈനസ് വൺ, ദിസ് ഈക്വൽ ടു വൺ മൈനസ് റൂട്ട് ദറ്റ് ഈസ് വൺ മൈനസ് ടു, ദറ്റ്സ് ഈക്വൽ ടു മൈനസ് വൺ, ദറ്റ് ഈസ് കറക്റ്റ് ആണ്. ദെയർഫോർ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ അല്ലേ. വൈ ഈക്വൽ ടു വൺ മൈനസ് റൂട്ട് എക്സ് ക്യൂബ് പ്ലസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, ഇതാണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ. ഓക്കെ, മനസ്സിലായിട്ടേക്കും എന്ന് വിചാരിക്കുന്നു. ഇതാണ് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ. ഇനി ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണം. ഈ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണം.
എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 1 ന് പ്രശ്നമില്ല, 1 മൈനസ് 1 ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം, പക്ഷേ റൂട്ടിന്റെ അകത്ത് എന്ത് വരാൻ പാടില്ല, 0 വരാം അല്ലേ, റൂട്ട് 0 വരാം, റൂട്ട് 0 നേക്കാൾ വലിയ റൂട്ട് 0 നേക്കാൾ വലിയ ഏത് വാല്യൂസും വരാം, പക്ഷേ 0 നേക്കാൾ ചെറിയ നമ്പർ വന്നു കഴിഞ്ഞാൽ അവിടെ കോംപ്ലക്സ് നമ്പർ ആയി. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ പേപ്പറിൽ എപ്പോൾ കംപ്ലീറ്റ് നമ്മൾ റിയൽ നമ്പേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് വരാൻ നമ്പർ വരാൻ പറ്റില്ല അല്ലേ, റൂട്ട് നെഗറ്റീവ് 1 പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആയി. ദെയർഫോർ ഇതിൻ്റെ അകത്തുള്ളത് 0 നേക്കാൾ ആവാൻ പാടില്ല. That is x cube, plus 2x square plus 2x plus 4 എപ്പോഴും എന്താവണം, greater than 0 വരണം, greater than or equal to 0 വരണം. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഒരു ഫംഗ്ഷൻ ഇതിൻ്റെ വാല്യൂ, ഈ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന വാല്യൂ എപ്പോഴെന്തായിരിക്കണം, 0 വരാം, 0 നേക്കാൾ മുകളിലും വരാം, 0 നേക്കാൾ താഴെ വരാൻ പാടില്ല. ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് 0 വരുന്നത്? ഇതിൻ്റെ റൂട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എങ്ങനെ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം? നിങ്ങൾ എക്സ്, ഈ എക്സിന് ഇതിൻ്റെ ഫോറിൻ്റെ ഇൻഡിജേഴ്സ് ഡിവിസിബിൾ നമ്പേഴ്സ് കൊടുത്തു നോക്കുക. എന്താണ് ഫോറിൻ്റെ ഡിവിസിബിൾ നമ്പേഴ്സ്? ലാസ്റ്റ് ഡിജിറ്റ്, ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് ടേം ആണെങ്കിൽ ആ കോൺസ്റ്റൻറ്റ് ടേമിൻ്റെ ഡിവിസിബിൾ നമ്പേഴ്സ് ഇതിന് കൊടുത്തു നോക്കാം. എക്സ് ഈക്വൽ ടു എന്ത് കൊടുത്തു നോക്കുക? 2 കൊടുത്തു നോക്കുക. 2 കൊടുത്തിട്ട് ഇത് 0 അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ പിന്നീട് മൈനസ് 2 കൊടുത്തു നോക്കുക. പിന്നെ ഏതാണ്? 4 കൊടുത്തു നോക്കുക, മൈനസ് 4 കൊടുത്തു നോക്കുക. അതുപോലെ 1 മൈനസ് 1 കൊടുത്തു നോക്കുക. ഓക്കെ, ആദ്യം 1 കൊടുത്തു നോക്കാം. 1 കൊടുക്കുമ്പോൾ ഇതെന്തായാലും 0 കിട്ടുന്നില്ല, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും, ഇതൊരിക്കലും 0 വരില്ല അല്ലേ. എക്സ് ക്യൂബ് പ്ലസ് 2x² പ്ലസ് 2x പ്ലസ് 4 ഈക്വൽ ടു 0 കിട്ടുമോ 1 കൊടുത്തു കഴിഞ്ഞാൽ? ഇല്ല. അപ്പോൾ മൈനസ് 1 കൊടുത്തു, അപ്പോൾ ഇത് റൂട്ടല്ല. ഇനി മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാലോ, ഇവിടെ മൈനസ് 1 വരും, ഇവിടെ പ്ലസ് 2 വരും, ഇവിടെ മൈനസ് 2 വരും, ഇവിടെ പ്ലസ് 4 വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും, അപ്പോഴും 0 വരുന്നില്ല. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും 0 ഇല്ല, കാരണം പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു നമ്പർ കിട്ടുക. ഇനി മൈനസ് 2 കൊടുത്തു കഴിഞ്ഞാലോ, ഇവിടെ മൈനസ് 8 വരും, ഇവിടെ പ്ലസ് 8 വരും, നെക്സ്റ്റ് ഇവിടെ മൈനസ് 4 വരും, ഇവിടെ പ്ലസ് 4 വരും. ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 2 ഒരു റൂട്ടാണ്. അപ്പോൾ മൈനസ് 2 ൽ വരുമ്പോൾ, എക്സിൻ്റെ വാല്യൂ മൈനസ് 2 വരുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. പക്ഷെ 0 വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല, റൂട്ട് അകത്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, ഇനി അടുത്ത റൂട്ട്, അടുത്ത ഏതൊക്കെ റൂട്ട് നമ്മൾ എങ്ങനെ കണ്ടെത്തും? അടുത്ത റൂട്ട് എങ്ങനെ കണ്ടെത്തും? ദാറ്റ്സ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം ഡിവിഷൻ, നമുക്കറിയാം അല്ലേ എങ്ങനെ രണ്ട് പോളിനോമിയൽ ഡിവൈഡ് ചെയ്യുക. കിട്ടിയിട്ടുള്ള ഒരു റൂട്ട് നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് ചെയ്തു. മൈനസ് 2 ആണ് ഒരു റൂട്ട്. നെക്സ്റ്റ് ഇവിടെ 1, ഇതിൻ്റെ കോഫിഷ്യൻറ്റ് 2, ഇതിൻ്റെ കോഫിഷ്യൻറ്റ് 2, നെക്സ്റ്റ് 4. ഇവിടെ 0 എഴുതും, 1 + 0 1, 1 × -2 ദാറ്റ് ഈസ് -2, വീണ്ടും ആഡ് ചെയ്യും 0, 0 × -2 എഗൈൻ 0, വീണ്ടും ആഡ് ചെയ്യും 2 × -4 ദാറ്റ്സ് 2 × -2 ദാറ്റ്സ് -4 എഗൈൻ 0. ദെയർഫോർ ഇതാണ് അടുത്ത നമ്മുടെ ഡിവൈഡ് ചെയ്ത പോളിനോമിയുടെ കോഫിഷ്യൻറ്റ്, ദാറ്റ് ഈസ് എം എക്സ് സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. റൂട്ട് 2 മൈനസ് റൂട്ട് 2 അല്ലേ. ദെയർഫോർ എക്സ് ഈക്വൽ ടു റൂട്ട് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ഐ, കോംപ്ലക്സ് നമ്പർ. അതുകൊണ്ട് ഇത് നമുക്ക് പ്രശ്നമല്ല, കോംപ്ലക്സ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ മൈനസ് 2 വരിക, മൈനസ് 2 വരിക. അപ്പോൾ നോക്കി നോക്കി, ഈ ഇവിടെ ഒരു മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ, മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ടിൻ്റെ അകത്ത് 0 വരും അല്ലേ. എക്സ് ഈക്വൽ ടു മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ ആ റൂട്ടിൻ്റെ അകത്ത് എന്ത് ചെയ്യും, 0 വരും. ഇനി മൈനസ് 2 ഈ സൈഡിൽ എടുത്തു കഴിഞ്ഞാലോ, എപ്പോഴും ഗ്രേറ്റർ ദാൻ, അഥവാ എക്സ് സ്ക്വയർ, ഏതെങ്കിലും നമ്മുടെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2x, ഇവിടെ നോക്കി മനസ്സിലാവും, എക്സ് സ്ക്വയർ പ്ലസ് 2x³ പ്ലസ് 2x² പ്ലസ് 2x പ്ലസ് 4 ആയിരുന്നു അല്ലേ. മൈനസ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 വരും. മൈനസ് 2 ഇങ്ങോട്ട് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും പിന്നീട് ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ഏത് വാല്യൂസും കൊടുക്കാം നമുക്ക്. ദെയർഫോർ നമ്മുടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻ്റർവെൽ ഏതാണ്? മൈനസ് 2 മുതൽ ഇൻഫിനിറ്റി വരെ, മൈനസ് 2 ടു ഇൻഫിനിറ്റി വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് വാല്യൂസ് കൊടുക്കാം, മൈനസ് 2 ടു ഇൻഫിനിറ്റി വരെ. ഓക്കെ, അത്രയായിരുന്നു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അല്ലേ.
also find the interval where the solution exists. Evadana exists cheyyunnad minus 2 mudal karena minus 2 de thaalekku edu value kodutha minus 2 de thaale edu value ivurte edu values koduthu kaynalum ee oru function negative varunnad negative 0 less than 0 aanu less than 0 vannu kaynna root indathu less than 0 vannu kaynna complex number varu okay manasilayundayirikkum ennu vicharikkana next adutha question അപ്പോൾ ഇന്റർവെല്ല് എന്താണ് ഇന്റർവെല്ല് മൈനസ് ടു ടു ഇൻഫിനിറ്റി ഓക്കെ മൈനസ് ടു കൂടി ഇൻക്ലൂഡ് ചെയ്യും അല്ലേ മൈനസ് ടു വന്നു കഴിഞ്ഞാൽ സീറോ ആണ് സീറോ വന്നു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ റൂട്ട് ഇവിടെ സീറോ വരാം ഓക്കെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഐ വി പി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം dy divided by dx equal to y cos x divided by 1 plus 2 y square okay y of 0 equal to 1 that is separable formula ku maati eda engena maati eda dy divided by y into 1 plus 1 plus 2 y square divided by y next into dy equal to cos x into dx eda just solution kandupidikana initial value problem inde solution kandupidikana parannittullu vera onnum illa idu therefore integrate kiya rendu side integrate kiya integrate cheyyan endurum 1 divided by y plus 2y 2y squared divided by y into dy this equal to integral cos x dx okay that equal to 1 by y integral 1 by y that is log y plus next 2 into y le 2 into y adinde integral 2y squared divided by 2 y y cancel then 2y adinde integral 2y squared divided by 2 this equal to cos x inde integral that is sin x plus c 2 2 namukku cancel kiya 2 2 cancel kiya that is this equal to log y plus y square equal to sin x plus c ഇതേതാണ് ഇംപ്ലിസിറ്റ് ഫോം ആണോ എക്സ്പ്ലിസിറ്റ് ഫോം ആണോ ഇത് ഇംപ്ലിസിറ്റ് ഫോം അല്ലേ ഇംപ്ലിസിറ്റ് ഫോം ആ ഇനി നമുക്ക് തന്നിട്ടുണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട് y ഓഫ് 0 ഈക്വൽ ടു 1 y ഓഫ് 0 ഈക്വൽ ടു 1 പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ y ടെ വാല്യൂ 1 വരും അപ്പോൾ x ന് 0 കൊടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യാം log 1 plus 1 square equal to sin 0 plus c sin 0 0 ആണ് log 1 എന്താ log 1 പറഞ്ഞാ 1 ആ ബാക്കി എന്താള്ളത് c equal to 1 that implies c equal to 1 therefore complete solution കിട്ടി ല്ലേ log y plus y square equal to sin x plus 1 ഓക്കേ ഇതാണ് complete solution ഇതാണ് implicit form അപ്പോൾ implicit form ൽ നിങ്ങൾക്ക് ഇത്രയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ implicit form ൽ വെച്ച് നിർത്താം അല്ലെങ്കിൽ explicit form ലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം ഓക്കേ